വയനാട് കൊഴിഞ്ഞങ്ങാട്ടെ പണിയ കോളനിയിൽ അനാഥരായ ഏഴ് ആദിവാസി കുഞ്ഞുങ്ങൾക്ക് രണ്ട് വർഷം മുമ്പ് സർക്കാർ പ്രഖ്യാപിച്ച സഹായം ഇപ്പോഴും കടലാസിൽ ഒതുങ്ങുന്നു. അമ്മ മരിക്കുമ്പോൾ കൈക്കുഞ്ഞായിരുന്ന പെൺകുഞ്ഞിന് പാൽ വാങ്ങാൻ പ്രഖ്യാപിച്ച ഫണ്ട് പോലും കിട്ടിയിട്ടില്ല. ബിന്ദു എന്ന വീട്ടമ്മയാണ് സർക്കാർ മറന്ന ഈ കുഞ്ഞുങ്ങളെ തന്റെ രണ്ട് മക്കൾക്കൊപ്പം സന്തോഷത്തോടെ വളർത്തുന്നത്. രണ്ടു വർഷം മുൻപ് അമ്മ മരിച്ച് താൻ കൈകളിൽ വാങ്ങുമ്പോൾ നൂല് പോലെ ശോഷിച്ചായിരുന്നു ഇവളെന്ന് 4 വയസ്സുകാരി വിഷ്ണുപ്രിയയെ ചൂണ്ടി ബിന്ദു പറഞ്ഞു. കുട്ടികൾക്ക് പാൽ വാങ്ങാൻ അന്ന് പ്രഖ്യാപിച്ച പണം പോലും സർക്കാർ മാസങ്ങൾക്കകം മുടക്കിയെങ്കിലും തൻ്റെ മുറ്റത്ത് ഓടിക്കളിക്കുന്ന മിടുക്കിയാക്കി വിഷ്ണുപ്രിയയെ ബിന്ദു വളർത്തിയിരിക്കുന്നു. 2013 ഇവരുടെ അമ്മ മരിച്ചതോടെയാണ് തൻ്റെ രണ്ട് മക്കളടക്കം കൂലിപ്പണിക്കാരിയായ ബിന്ദുവിന് മക്കൾ 9 ആയത്. 5 പെൺമക്കൾ. 9 മക്കളെ ഞാൻ പോയിട്ടുന്നുണ്ട്. ഞാനും എൻ്റെ കെട്ടിയനും പണിക്ക് പോയിട്ട് ഇപ്പം പോക 1 മാസത്തോളമായി പണിക്ക് പോവാതെ. 1 മാസം പോരാ. 3 പേർ ഹോസ്റ്റലിലടക്കം എല്ലാവരെയും കൂലിപ്പണിയെടുത്ത് പഠിപ്പിക്കുന്നു. അമ്മ മരിച്ചപ്പോൾ കുട്ടികൾക്ക് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച 1 ലക്ഷവും കൈത്താങ്ങ് പദ്ധതിയിലെ പ്രതിമാസ സഹായവും ഇതുവരെ കിട്ടിയിട്ടില്ല. ഡിസംബറിൽ സ്കൂൾ പൂട്ടി കുട്ടികൾ എല്ലാവരും വീട്ടിലെത്തുന്നത് ഓർക്കുമ്പോൾ ബിന്ദുവിന് ആഹ്ലാദവും അതിലേറെ ആശങ്കയും. ക്രിസ്മസ് 10 ദിവസം പൂട്ടും അങ്ങോട്ട് വരും തിരുനെല്ലിയിൽ നിന്ന്. അപ്പോൾ വരും എൻ്റെ മക്കൾ. അങ്ങനെ 9 മക്കളുണ്ടാവും. 1 റേഷൻ കാർഡേ ഉള്ളൂ ഞങ്ങൾക്ക്. 1 റേഷൻ കടയിൽ നിന്ന് വേണം അരി വാങ്ങിയിട്ട്. 1-3 ദിവസം കഴിക്കും, 3 ദിവസം കടയിൽ നിന്നും വാങ്ങും. 30 റുപ്യ വേണം 1 കിലോ അരി കിട്ടണമെങ്കിൽ. 9 മക്കളും ഞങ്ങൾ അച്ഛനും അമ്മയും. അപ്പം കഴിയുന്നതും അവർക്ക് പെട്ടെന്ന് 1 റേഷൻ കാർഡ് ശരിയാക്കി കൊടുക്കുക, 7 പിള്ളേരെ പേരിലും കൂടിയിട്ട്. ഇടയ്ക്ക് പണിയില്ലാതെ കുട്ടികളുടെ വയർ നിറയാതാവുമ്പോഴാണ് ബിന്ദുവിന് സങ്കടം. പിന്നെ ബാക്കി കുറച്ച് അറിവൊക്കെ ആയിട്ടുണ്ട്. ഇല്ലാന്ന് പറഞ്ഞ ഐറ്റങ്ങൾ പതുക്കെ കിടന്നുറങ്ങിക്കോളും. ഈ ചെറിയ ഏറ്റങ്ങൾ ചോറും കഞ്ഞൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ എവിടുന്ന് എടുത്തു കൊടുക്കാൻ. മന്ത്രി ജയലക്ഷ്മി നൽകിയ 2.5 ലക്ഷവും മറ്റും ചേർന്ന് വീട് ഇനിയും പൂർത്തിയാകാനുണ്ട്. വാതിലൊക്കെ വെച്ചിട്ട് വേണം ഇങ്ങോട്ട് മാറാനെന്നാണ് വിഷ്ണുപ്രിയ പറയുന്നത്. ആഴ്ചയിൽ കുട്ടികളെ കാണാൻ തിരുനെല്ലിയിൽ പോകണം, വസ്ത്രം എടുത്തു കൊടുക്കണം. കുട്ടികളുടെ ചിരിമായാതിരിക്കാൻ ബിന്ദു കണക്കുകൂട്ടുകയാണ്. കൊടുത്ത വാക്കുകൾ മുഴുവൻ സർക്കാർ പാലിച്ചാൽ മാത്രം മതിയാകും ഈ 9 കുട്ടികളുടെയും അമ്മയുടെയും സന്തോഷം എന്നും നിലനിൽക്കാൻ. വയനാട്ടിൽ നിന്നും ക്യാമറമാൻ അജീഷ് വഞ്ഞാർമുണ്ടപ്പം, സഹൽസി മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.